മാതൃഭൂമി ന്യൂസ്. നീൽസൺ സർവേ ഫലങ്ങളിലേക്ക് വീണ്ടും കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, തിരഞ്ഞെടുപ്പിൽ ഏറ്റവും സ്വാധീനിക്കപ്പെടുമെന്ന് കരുതിയ വിഷയം ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിലേക്കാണ് പോകുന്നത്. മഞ്ജുഷ്, ശബരിമല എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു? ഇതിനു മുൻപ് ശബരിമല വിഷയം എങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു, ഈ കാര്യം പരിശോധിച്ചിട്ട് പോകാം. പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ജനങ്ങളുടെ പ്രതികരണം നോക്കാം. നേരെ പ്രതികരണത്തിലേക്ക് പോകാം. ശബരിമല വിഷയത്തിൽ വിശദമായ സർവേയാണ് നടത്തിയത്. പ്രധാനമായും 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ ഓരോ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. ആദ്യ ചോദ്യം, ശബരിമലയിൽ കാര്യക്ഷമമായി സർക്കാർ ഇടപെട്ടോ എന്നാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു, ഇതിൽ എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്നാണ്. കാര്യക്ഷമമെന്ന് 47% ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ കാര്യക്ഷമമല്ല എന്ന് 43% ആളുകൾ. സർക്കാരിന് അനുകൂലമാണ് ആദ്യത്തെ പ്രതികരണം വോട്ടർമാരുടെ, കാര്യക്ഷമമാണ് എന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശബരിമല പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. പിന്തുണയ്ക്കുന്നു എന്ന് 36% വോട്ടർമാർ, പിന്തുണയ്ക്കുന്നില്ല എന്ന് 52%. ഇതിലും പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് കൂടുതൽ ആളുകളും പറഞ്ഞിരിക്കുന്നത്. അതും സ്വാഭാവികമായിട്ടും സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത്, വനിതാ മതിലിനെ കുറിച്ചുള്ള പ്രതികരണമായിരുന്നു മൂന്നാമത് ചോദിച്ചത്. വനിതാ മതിലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യം, വനിതാ മതിലിൻ്റെ പിന്തുണ 39%. 39% വോട്ടർമാർ വനിതാ മതിലിനെ പിന്തുണച്ചപ്പോൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞത് 54%. ഇവിടെ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് ചോദിച്ചത്, ശബരിമല വിഷയത്തിൽ ചോദിച്ചത്, ശബരിമല വിഷയം ജാതീയ വേർതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ്. കേരളത്തിൽ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായോ എന്നാണ്. വേർതിരിവ് ഉണ്ടാക്കിയെന്ന് 24% വോട്ടർമാർ അഭിപ്രായപ്പെട്ടപ്പോൾ വേർതിരിവില്ല എന്നാണ് 56% വോട്ടർമാർ അഭിപ്രായപ്പെട്ടത്. അടുത്തത് ഏറ്റവും അവസാനമായിട്ട് ചോദിച്ചത്, 5 ചോദ്യങ്ങളിൽ ഏറ്റവും അവസാനത്തേത് എന്ന് പറയുന്നത്, ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഈ വിഷയത്തിൽ അനുകൂലിക്കുന്നു എന്ന് 30% വോട്ടർമാർ അഭിപ്രായപ്പെട്ടു. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു. എതിർക്കുന്നുവെന്ന്, യുവതീ പ്രവേശനം ആവശ്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് 50%. അങ്ങനെ പ്രതികരണം വരുമ്പോൾ അത് സർക്കാരിനെ പൂർണ്ണമായും എതിർക്കുന്ന രീതിയിലോ ഉള്ള ഒരു സർവേ ആയിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. വിവിധ വിഷയങ്ങളിൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എതിർക്കുന്നുവെന്ന് 50% പറഞ്ഞപ്പോൾ, കാര്യക്ഷമമാണോ സർക്കാർ ഈ ശബരിമല വിഷയം നേരിട്ടതിൽ എന്ന് ചോദ്യത്തിന് കാര്യക്ഷമമാണ് സർക്കാരിൻ്റെ പ്രവർത്തനം എന്നായിരുന്നു. ശരി, അപ്പോൾ ശബരിമല എങ്ങനെയൊക്കെയാണ് ഈ മണ്ഡലങ്ങളെ ബാധിച്ചിട്ടുണ്ടാവുക എന്നാണ് ഇനി പരിശോധിക്കുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ, 47% പേർ ഇത് നന്നായി കൈകാര്യം ചെയ്തുവെന്നും 43% പേർ മോശമായി കൈകാര്യം ചെയ്തുവെന്നും പറയുമ്പോൾ ഏത് രൂപത്തിലാണ്, ആർക്കാണ് ഇതിൻ്റെ ഗുണവും മേൽക്കൈയും കിട്ടുക? ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു ഓവറോൾ സ്റ്റേറ്റിൻ്റെ സ്വഭാവത്തിലാണ് ഈ 47. നേരത്തെ ഫ്ലഡിൻ്റെ കാര്യം പറഞ്ഞു നടക്കാൻ, 47% ഇതിനെ നന്നായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ്, ഒരു ഓവറോൾ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഈ സംഭവം യഥാർത്ഥത്തിൽ ശരിക്കും സ്വാധീനം ചെലുത്തിയത് തെക്കൻ കേരളത്തിലാണെന്നറിയാം. അത് പ്രധാനമായിട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മാവേലിക്കര പോലെയുള്ള മണ്ഡലങ്ങളിലും ജില്ലകളിലുമാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അവിടുത്തെ കണക്കുകൾ തികച്ചും വ്യത്യസ്തമാണ് വേണു. ഇപ്പോൾ പത്തനംതിട്ട വളരെ സെൻസിറ്റീവാണ്. ഇതിൻ്റെ ഒരു ബോയിലിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്, ശബരിമലയുടെ. അവിടെ ഇത് നന്നായി കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ള അഭിപ്രായം അവിടുത്തെ പൊതുവിൽ ആ മണ്ഡലത്തിലാളുകൾ വയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ശബരിമല പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുന്ന 60% ആളുകൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രമുണ്ട്. ഞാനത് ജില്ലാ അടിസ്ഥാനത്തിലാണ്, മണ്ഡല അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതെല്ലാം നടന്ന കേന്ദ്രത്തിൽ 60% ആളുകൾ പ്രതിഷേധത്തിനൊപ്പമാണെന്നാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പം പിന്നെ വിമൻസ് വാൾ ഉണ്ടാക്കിയിരുന്നു, നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വനിതാ മതിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ വനിതാ മതിലിൻ്റെ കാര്യത്തിൽ 78% ആളുകൾ പത്തനംതിട്ടയിലെതിരാണ്. 78% ആളുകളാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ വിമൻസ് വാളിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അത് ആലപ്പുഴയിൽ 88%. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശനായിരുന്നു ആ വനിതാ മതിലിന് നേതൃത്വം കൊടുത്തതിൻ്റെ ചെയർമാൻ, ആ കമ്മിറ്റിയുടെ ചെയർമാൻ. അവിടെ 88% പേരാണ് വനിതാ മതിലിനെതിരായിരിക്കുന്നത്. കോട്ടയത്ത് 73% പേരാണ് വനിതാ മതിലിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇടുക്കിയിൽ 72% പേരാണ് വനിതാ മതിലിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്.